ഹലോ, നമസ്കാരം. ഇത് നമ്മൾ എഗ് ചപ്പാത്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് സമയം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഒരു വലിയ സവാള, തക്കാളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് എന്നിവ ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഒരു എഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നമ്മളൊരു ചോപ്പറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റഫായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റബിൾ ചോപ്പറിനകത്തേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ കുഴപ്പമില്ലെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൂന്ന് കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ മുട്ട ആയതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഉപ്പൊക്കെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, കുരുമുളക് പൊടിയും അതുപോലെ എത്തണം. അപ്പോൾ എഗ്ഗിലായതുകൊണ്ടൊന്നും ഡൈല്യൂട്ട് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഉപ്പും കുരുമുളക് പൊടിയും കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ഓൾറെഡി പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു അഞ്ചാറ് ചപ്പാത്തികൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദോശക്കല്ലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ പുരട്ടിയിട്ടുണ്ടാകുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇതിന് ഒരു സോഫ്റ്റ്നെസ്സും കിട്ടുള്ളൂ. അപ്പോൾ നെയ്യോ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സൈഡൊന്ന് വേവണം, നന്നായിട്ട് വേവണം എന്നില്ല, ഒന്ന് ജസ്റ്റ് കുക്കാവണം. അപ്പോൾ നമ്മൾ ഇത് ഫ്ലിപ്പ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ എഗ് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മുട്ടയുടെ മിക്സ് വളരെ കുറച്ച് മതിയാവും, കുറേ ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചപ്പാത്തിയുടെ മുകൾ വശം മുഴുവനായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു ജോലിയാണ്. അത് കഴിഞ്ഞ് അതിനുള്ള കറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം സമയം തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതിന് കറിയും ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ബാക്കിയായ ചപ്പാത്തി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനായിട്ട് സ്നാക്ക് പോലെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ മുകൾ വശം ഒന്ന് തിക്കായി കഴിയുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂടിപ്പോയാൽ ചിലപ്പോൾ കരിയും, അതുകൊണ്ട് ലോ ടു മീഡിയമിൽ തന്നെ വെച്ചിട്ട് രണ്ട് വശം കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആവുകയും ചെയ്യും. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.